നമ്മൾ മൂന്നാറിന്ന് മൂന്നാറ് കയറിയില്ല, മൂന്നാറിന്ന് മറയൂർക്ക് പോവാണ് കേട്ടോ. മറയൂർ കാന്തല്ലൂർ ആ റൂട്ട് പോകാനാണ്. മറയൂർ കാന്തല്ലൂർ റൂട്ട് അടിപൊളി വ്യൂ ആണിത് കാണാ. രക്ഷയില്ലാടാ, തണുപ്പാണ്, സൂപ്പർ വ്യൂ. തേയിലും കൊണ്ട് പോകേണ്ട വണ്ടികൾ കുറെ പോകുന്നുണ്ട് കേട്ടോ. ട്രാക്ടർ കൂടുതലും വളവുകളാണ് നിറച്ച്. ഫ്രണ്ടിലൊരു വണ്ടി വെട്ടു. ഇപ്പതേ നമ്മള് കാന്തല്ലൂർ പോണ വഴിക്കാടാ. കാന്തല്ലൂർ മറയൂർ റോഡ് മൂന്നാറ്, മൂന്നാറിന്ന് വിട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 30 കിലോമീറ്റേഴ്സായി. നമുക്ക് 41 കിലോമീറ്ററാണ് മറയൂർക്ക്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദേ മിസൽ 5500, സമുദ്രനിരപ്പിൽ നിന്ന് 5500 അല്ലേ. ഇത്ര കോട ഇറങ്ങിയൊക്കെയാണ് മൊത്തത്തിൽ. അവിടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളത് കോടായിട്ട് ഇങ്ങനെ നിൽക്കുക. നല്ല മഞ്ഞുണ്ട് ഇവിടെ നിന്ന് കാന്തല്ലൂർക്ക് ഏകദേശം ഒരു 41 കിലോമീറ്ററാണ് മൂന്നാറെന്ന് പറഞ്ഞത്. അപ്പം ഇനി ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. വ്യൂസ് കണ്ടോ, നമ്മൾ KSRTC അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. അടിപൊളി. ഇപ്പോൾ മറയൂരെത്തി. നമുക്കിനി മറയൂരിൽ നിന്ന് കാന്തല്ലൂർക്ക് പോവാം. ഇവിടെ നിന്ന് കുറച്ചുള്ളൂ. മെയിൻ റോഡല്ലാണ്ട് ഒരു വഴിയുണ്ട്, നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കാം. ഇവിടുത്തെ നാട്ടുകാർ പോണ ഒരു വഴിയാണ്, ചെറിയൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള വഴിയാണ്. അപ്പം അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റും. നമുക്കൊന്ന് പോയി നോക്കാം, ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതൊരു എളുപ്പ വഴിയാണ് കാന്തല്ലൂർക്ക്. ഇത് കൂടുതലായിരിക്കും അറിയുന്നല്ലോ. അപ്പം നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കാം. അതായത് മറയൂരിൽ നിന്ന് ഇതിലേ പോകുമ്പോൾ അതായത് ഇതാണ് വഴി. ആ ഈ വഴി കൂടെ പോയാലാണ് നമുക്ക് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ കാണാം. ഇതാണ് ആ വഴി ഇട്ടാ, കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ്. ഈ കാണുന്നതൊക്കെ ചന്ദനമാണ്. അവിടെ ഫോറസ്റ്റിലെ ആൾക്കാരോട് ഞാൻ ചോദിച്ചു, അവിടെ വാച്ചന്മാരുണ്ട്, വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരൊന്നും കുഴപ്പമൊന്നുമില്ല, ഇറങ്ങാതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും മൃഗങ്ങളെ കാണാം. ഞാൻ ഇതിൽ മുമ്പ് പോയിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ട്, ഇപ്പോൾ അറിയാൻ പറ്റില്ല എങ്ങനെയാണ്. കാലാവസ്ഥ അനുസരിച്ചിരിക്കും. രണ്ട് മാന് കണ്ട, രണ്ട് മാനും കാണണ്ട അവിടെ. അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് കാണുന്നത് ചന്ദനമാണ് കേട്ടോ. കണ്ടോ ചന്ദന മരങ്ങളുടെ ഇടയിൽ കൂടെ ഉള്ളൊരു യാത്രയാണ്. ഇതിലാരും പോയിട്ടൊന്നും ഉണ്ടാവില്ല അധികം, കാരണം ഇതിൽ ലോക്കൽ ആൾക്കാർക്കുന്നുണ്ടായി. അവിടെ ഇവിടെ ഇറങ്ങാൻ പാടില്ല, ഇറങ്ങിക്കഴിഞ്ഞ പണിയാണ്. എന്തായാലും അവർ ഇത്രയും ഇത് ചെയ്തല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് മാന കാണാൻ പറ്റി, ഹാപ്പി. ഒന്നുകൂടി പോയി നോക്കാം. അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ടോ പോയി പോണത്? കാട്ടുപോത്തുണ്ടാവാനും സാധ്യത ഉണ്ട്. പോയി നോക്ക് എന്തായാലും, ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ കണ്ടോ കേട്ടോ. അവിടെ നോക്കുന്നുണ്ട്,
അടിപൊളി. ഇവിടെ അധികം നേരം നിർത്താൻ പറ്റില്ല, ഞാൻ ജസ്റ്റിനെ കാണിച്ചു തരാം. വാവ് സൂപ്പർ, എന്തൊരു സ്ഥല കാണാൻ. കൊമ്പ് കണ്ട എൻ്റെ പൊന്നി, അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ. ആ കണ്ട ആ അറ്റത്ത് അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്, ആ അറ്റത്ത് ഇതേ ആ ഭാഗത്തൊക്കെ ഉണ്ട്. ഇവണ്ട് ഇതേ ഒരു കൂട്ടം മാൻ കണ്ടോ, അടിപൊളിയല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി ദൈവാ, കുറെ മനുണ്ട് ഇവിടെ നിറച്ച് മാനാണ് കേട്ടോ. ഈ കാണുന്നത് കരിമ്പൻ തോട്ടമാണ് കേട്ടോ. ഇവിടെ കാനിറങ്ങുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. കുറച്ച് ഏരിയയിലുള്ളൊരു കാഴ്ചയാണ് ആ, കുറച്ച് ഏരിയ കാട്ടിക്കോടെ ഇങ്ങനെ വരുന്ന ആ സംഭവമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അവിടെ നിറച്ച് മാനുണ്ട്, ഇടയ്ക്ക് കാട്ടുപോത്തുണ്ടാവും, ചിലപ്പോൾ ആനയുണ്ടാവും. ബാക്കിയും വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, മാൻ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി കാന്തല്ലൂർക്ക് പോവാം. കാന്തല്ലൂർ